നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയിട്ട മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം. ഈ ഒരു മീൻകറി തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് അയലയോ അല്ലെങ്കിൽ മത്തിയോ എടുക്കാവുന്നതാണ്. രണ്ട് മീനും ഈ ഒരു കറിക്ക് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മത്തിയാണ്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളിയും 2 പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് നല്ലൊരു കളർ ചേഞ്ച് ആകുന്നതുവരെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവോള ചേർത്ത് കൊടുത്താലും മതിയാകും. പക്ഷേ ഈ ഒരു ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഇതുപോലെയൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് അതിൽ എണ്ണ തെളിയുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാനായി. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം തേങ്ങയെടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അരപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കഴുകി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങാപ്പാലല്ല, വെള്ളമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു മാങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഈ ഒരു കറിയിലേക്ക് ചേർക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോയോളം മത്തിയാണ്. അപ്പോൾ ഈ ഒരു അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ മത്തി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് 2 ആയിട്ടൊന്ന് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ മത്തി ആയതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ചെറിയ മത്തിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് കുത്തി ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 6 മിനിറ്റ് കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 16 മിനിറ്റാണ് സമയമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഇതുപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട്. ഉപ്പ് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കറിയുടെ ചാറ് ഇത്രയും ലൂസ് ആയിരിക്കണം ഫ്ലെയിം ഓഫ് ആക്കുന്ന സമയത്ത്. തേങ്ങ അരച്ചതുകൊണ്ട് തന്നെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വറ്റിച്ചെടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുക് തിളച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തവി ഉപയോഗിച്ച് ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ചുറ്റിച്ചെടുക്കുകയോ ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മാങ്ങയിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്. ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.